സർക്കാർ അടച്ചുപൂട്ടിയ ബദൽ സ്കൂളുകളിലെ കുട്ടികളുടെ പഠന പ്രതിസന്ധിയിൽ. മലപ്പുറം ജില്ലയിലെ പല ആദിവാസി കോളനികളിലെയും കുട്ടികൾ യാത്രാക്ലേശവും മറ്റ് അസൗകര്യങ്ങളും കാരണം ഇതുവരെയായിട്ടും മറ്റ് പൊതുവിദ്യാലയങ്ങളിൽ ചേർന്നിട്ടില്ല. പഠനം അവസാനിപ്പിക്കേണ്ടി വരുമെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. കുട്ടികളെ അടുത്തുള്ള മറ്റ് പൊതുവിദ്യാലയങ്ങളിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ പുരോഗമിക്കുകയാണെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ മറുപടി. മലപ്പുറത്ത് അടച്ചുപൂട്ടിയ ബദൽ സ്കൂളുകളിലൊന്നാണ് എടവണ്ണ ചോലറ ആദിവാസി കോളനിയോട് ചേർന്ന ഈ കേന്ദ്രം. എത്തിപ്പെടാൻ ഏറെ പ്രയാസമുള്ള കോളനിയിലെ 15 കുട്ടികളുടെ ആശ്രയമായിരുന്നു ഇത്. 5 കിലോമീറ്റർ അകലെയുള്ള പൊതുവിദ്യാലയത്തിൽ പ്രവേശനം തേടാനാണ് നിർദ്ദേശമെങ്കിലും നടപ്പിലായിട്ടില്ല. യാത്രാക്ലേശവും മറ്റും കാരണം അത് സാധ്യമല്ലെന്ന് രക്ഷിതാക്കൾ പറയുന്നു. താഴോട്ട് നടന്നോടിക്കാനൊന്നും കഴിയാത്ത സാഹചര്യമാണ് കുട്ടികൾക്ക്. ഇത്രയും മഴക്കാലത്തൊക്കെ എന്ന് പറയുമ്പോൾ ഈ വെള്ളം ഇപ്പൊക്കോ അങ്ങനെ കണ്ണുകണ്ടൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് നടന്നോടിക്കാനും വണ്ടി സൗകര്യങ്ങളൊക്കെ കിട്ടിയാലും കഴിയാത്ത അവസ്ഥയാണ്. പഠനം 2ാം ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒറ്റപ്പെട്ട ഇടങ്ങളിലെ ചില ബദൽ സ്കൂളുകളുടെ അവസ്ഥ ഇതാണ്. ജില്ലയിൽ 30 ബദൽ വിദ്യാലയങ്ങളിലായി 700 കുട്ടികൾ പഠിച്ചിരുന്നു. രക്ഷിതാക്കളുടെ ഹർജിയിൽ 6 സ്കൂളുകൾക്ക് 10 ദിവസം പ്രവർത്തിക്കാനാണ് ഹൈക്കോടതിയുടെ അനുമതി. സമയപരിധി ഈ ആഴ്ച അവസാനിക്കുന്നതോടെ പ്രയാസത്തിലാകും. ഈ മേഖലയിലെ എപ്പോഴും ചെറിയ കുട്ടികൾക്ക് ഇവിടെയാണ് സൗകര്യം കൂടുതൽ. ഈ സ്കൂളിലാണ് ഈ സ്റ്റേ 10 ദിവസത്തിനേ ഉള്ളൂ എന്നുള്ളൊരു ഇതുണ്ട്. അതിന് കഴിഞ്ഞിട്ട് എന്താ വരിക എന്നുള്ളൊരു ആശങ്ക രക്ഷിതാക്കൾക്കുണ്ട്. എനിക്ക് ഈ സ്കൂളിൽ തന്നെ പഠിക്കണം എന്നാണ് ആഗ്രഹം. വേറെ സ്കൂളൊന്നും പോവാതെ ഇവിടേക്ക് തന്നെ പഠിക്കണം എന്നാണ് ആഗ്രഹം. നിലമ്പൂർ ആദിവാസി മേഖലയിലെ ഉൾപ്രദേശത്തെ 8 ബദൽ സ്കൂളുകൾക്ക് പ്രവർത്തിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് താൽക്കാലിക അനുമതി നൽകിയിട്ടുണ്ട്. KM ബിജു, ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.